Hi friends, pudiya video ilekku ella kootukarkkum swagatham. Njan innude kadayil ninnokke kittuna adhe tasteil ulla oru beef curry yude recipe aayittanu vannittullathu. Video ilekku povunnathinu munpu ende video ishtavenengile like cheyyanum share cheyyanennu marakkenda. Ini namukku video ilekku pogam. Ini namukku idin endokke sadhanangal venannu nokkam. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള കുഞ്ഞു കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു കിലോത്തോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വറുത്ത് വെച്ച ആ പൊടികളും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് 4-5 തക്കാളിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് തിരുമ്പി ഒന്ന് മിക്സാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിൽ നിന്ന് താളിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ആ ചുമന്നുള്ളിയെ നന്നായിട്ടൊന്ന് വാട്ടി ഒന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറി മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചിയുടെ ഒരുവിധം വെന്തൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. കുട്ടീൻ്റെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ നമുക്ക് ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വല്ല ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. Okay, thank you.